നമസ്കാരം. 10 കിലോ തൂക്കം, 4 അടി നീളവും മാത്രം വലിപ്പം, പറന്നു പോകുന്ന യുദ്ധവിമാനങ്ങൾ വരെ വീഴ്ത്തും, ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ പിളർക്കും, ഏതൊരു പ്രതിരോധ സേനയും മോഹിക്കുന്ന ഒരു കുഞ്ഞൻ തോക്ക്. ഇപ്പോൾ ലോകത്ത് ഇത് സ്വന്തമാക്കിയതാകട്ടെ ബ്രിട്ടനും. ബ്രിട്ടന്റെ അത്യപൂർവ ആയുധത്തെക്കുറിച്ചാണ് ഇന്ന് ഇന്ത്യൻ പങ്കുവയ്ക്കുന്നത്. വലിപ്പത്തിൽ എന്ത് കാര്യമെന്ന് ചോദിക്കാറുണ്ട്. അത് അന്വർത്ഥമാക്കുകയാണ് ബ്രിട്ടീഷ് സൈന്യം കരസ്ഥമാക്കിയ പുതിയ തോക്കിൻ്റെ കാര്യത്തിൽ. 10 കിലോ തൂക്കവും 4 അടി മാത്രം നീളവുമുള്ള ഈ തോക്കിന് പക്ഷേ പറന്നുപോകുന്ന യുദ്ധവിമാനങ്ങൾ വരെ തകർക്കുവാനുള്ള ശേഷിയുണ്ട്. മാത്രമല്ല, ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ പോലും ഇവ തകർക്കുകയും ചെയ്യും. ഇതിൻ്റെ റേഞ്ച് ആണെങ്കിൽ 1.5 മൈലും. ഒരു മിലിറ്ററി ഗണ്ണിനെ പോലെ വെടിയുതിർത്ത ശേഷം ഉൾവലിയുന്ന ഒരു ബാരലോട് കൂടിയ ഈ സെമി ഓട്ടോമാറ്റിക് റൈഫിൾ നിർമ്മിച്ചിരിക്കുന്നത് ഹംഗറിയിലാണ്. GM-6 എന്ന അത്യാധുനിക റൈഫിളുമായി യുദ്ധത്തിന് പോകുന്നത് തികച്ചും ആനന്ദകരമാണെന്നാണ് സ്പെഷ്യൽ ഫോഴ്സിലെ ഒരംഗം പറഞ്ഞത്. ഒരു ആർട്ടിലറി പീസ് നമ്മൾ കൊണ്ടുപോകുന്നത് പോലെയായിരിക്കും അനുഭവം. ഇത്തരത്തിലുള്ള ഒരു റൈഫിളുള്ള ഒരു സംഘത്തിന് ബോംബ് നിറച്ചു വരുന്ന ഒരു ട്രക്കിനെ ദൂരെ നിന്നും തകർക്കുവാനും വലിയൊരു കൂട്ടം ശത്രുക്കളെ ഇല്ലാതെയാക്കുവാനും സാധിക്കും. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഹെലികോപ്റ്ററിനെ ഇല്ലാതാക്കുവാനും ഇതുകൊണ്ട് കഴിയും. ഇത്രയൊക്കെ ശക്തിയേറിയ ആയുധമാണെങ്കിലും 9,000 പൗണ്ട് വില വരുന്ന ഇത് കൊണ്ടു നടക്കുന്നത് വളരെ എളുപ്പമാണ്. 50 കാലിബർ റോഫോസ്റ്റ് MK-2 ബുള്ളറ്റുകളുടെ 5 മാഗസിനുകളാണ് ഈ തോക്കിൽ ഉപയോഗിക്കുന്നത്. മാത്രമല്ല, ഇതിന് 3 സെക്കൻഡിനുള്ളിൽ വെടിയുതിർക്കുവാനും ആവും. ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളുടെ ആവരണം തകർത്ത് അകത്തുകയറി പെട്രോൾ ടാങ്കിനകത്ത് പൊട്ടിത്തെറിക്കുവാനും ഇതുകൊണ്ട് സാധിക്കും. SAS, SBS, സ്പെഷ്യൽ റീകൺസിയൻസ് റെജിമെൻറ്റ് എന്നിവർക്കായി ഇത്തരത്തിലുള്ള 150 റൈഫിലുകൾ വാങ്ങിയതായാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ സിറിയ, ഇറാഖ് എന്നിവിടങ്ങളിലുള്ള ബ്രിട്ടീഷ് സൈന്യം ഇത് വിന്യസിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികരണം നടത്താൻ ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം ഇതുവരെ തയ്യാറായിട്ടുമില്ല. ഇറാഖ്, സിറിയ എന്നിവിടങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന ബ്രിട്ടീഷ് സൈന്യത്തിന് അത്യാധുനിക തോക്ക് കരുത്തു പകരുമെന്നതിൽ തർക്കമൊന്നുമില്ല. മാത്രമല്ല, അമേരിക്ക, ബ്രിട്ടൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ത്രിരാഷ്ട്ര സഖ്യത്തിനും ഇത് മുതൽക്കൂട്ട് തന്നെയാണ്. തെക്കൻ പസഫിക് മേഖലയിൽ സമാധാനം കൈവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച സഖ്യം നേരിടുന്ന പ്രധാന വെല്ലുവിളി ചൈനയിൽ നിന്നുള്ളതാണ്. അത്തരം സാഹചര്യത്തിൽ സഖ്യത്തിന് മുൻകൈ നേടിക്കൊടുക്കുവാനും ഈ തോക്കിന് സാധിക്കും.